ഹലോ, എല്ലാവർക്കും രുചിപ്പെട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്ന തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ്. മണിച്ചിത്രത്താഴ്, മൂന്നാം മുറ തുടങ്ങിയ സിനിമകളുടെ ലൊക്കേഷനായിരുന്നു ഈ ഒരു പാലസും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കെട്ടിടങ്ങളും. അപ്പോൾ നമുക്ക് ഹിൽ പാലസിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം. ഈ കാണുന്ന പടികളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താനായിട്ട്. ഈ പടികളുടെ രണ്ട് ഭാഗത്തും വളരെ മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട്. അതുമാത്രമല്ല, ഒട്ടനവധി ഔഷധ സസ്യങ്ങളും ഇവിടെ നന്നായിട്ട് പരിപാലിച്ചു പോരുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നമ്മെ എതിരേൽക്കുന്നത് വിളക്കുമായി നിൽക്കുന്ന ഈ നർത്തകി പ്രതിമകളാണ്. ഇത് മണിച്ചിത്രത്താഴ് സിനിമയിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളത് ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യകാലങ്ങളിൽ കുന്നിന്മേൽ കൊട്ടാരം എന്നായിരുന്നു ഈ ഒരു ഹിൽ പാലസ് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 52 ഏക്കറോളം പരന്നുകിടക്കുന്ന ഈ ഒരു കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ 49 കെട്ടിടങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാലസിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ പോവാം. പേരിൽ കൊട്ടാരമാണെങ്കിലും അത് മാത്രമല്ല നമുക്കിവിടെ കാണാനുള്ളത്. പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ചരിത്ര പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ചുമർചിത്രങ്ങൾ, ശില്പങ്ങൾ, പഴയകാല ആഭരണങ്ങൾ, താളിയോല ഗ്രന്ഥങ്ങൾ, കൊത്തുവിദ്യകൾ, പഴയ നാണയങ്ങൾ, പിന്നെ പലതരം പാത്രങ്ങൾ, ഫർണിച്ചറുകൾ തുടങ്ങി പണ്ടുകാലത്ത് കൊട്ടാരത്തിനുള്ളിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുമായ പലതരം വസ്തുക്കൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചതായിട്ട് കാണാം. ആഭരണങ്ങളും രാജകിരീടങ്ങളും ഒക്കെ സൂക്ഷിച്ച മുറിയിൽ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്കതൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് രാജവംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഇത്തരം ചെറിയ ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ട് ഇവിടെ. കൊട്ടാരത്തിനുള്ളിലെ മറ്റൊരു സവിശേഷതയാണ് മനോഹരമായ ഈ ഫ്ലോറിംഗ്. ഓരോ മുറിയിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു കാലത്ത് കുന്നത്ത് കൊട്ടാരത്തിൻ്റെ സ്വീകരണ മുറി അലങ്കരിച്ചിരുന്ന ഗജവീര ശില്പമാണ് ഇത്. ഈട്ടിത്തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈയൊരു ശില്പത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് യഥാർത്ഥ ആനക്കൊമ്പ് തന്നെയാണെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ ശില്പത്തിന് പിറകിലായിട്ട് ഇതുപോലൊരു ചെറിയ വാതിലുണ്ട്. ഇതിലൂടെ നമുക്ക് അന്നത്തെ കാലത്തെ രാജശില്പികളുടെ കലാവിരുത്, അവരുടെ കഴിവ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന പലതരം ആചാരങ്ങളാണ് ഈ ഒരു ഡിസ്പ്ലേയിലൂടെ കാണുന്നത്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള പലതരം കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും.
ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ മാതൃകകൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചർ രൂപമാണ്. കൊച്ചി മഹാരാജാവ് 1865 തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഹിൽ പാലസ് പണി കഴിപ്പിച്ചത്. പിന്നീട് 1980 കൊച്ചി രാജകുടുംബം ഈ പാലസിനെ കേരള സർക്കാരിലേക്ക് കൈമാറി. വീണ്ടും 6 ശേഷമാണ് ഹിൽ പാലസിനെ ഒരു മ്യൂസിയമാക്കി മാറ്റിയിട്ട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. പാലസിന് പുറത്തേക്ക് നീളുന്ന കോണിപ്പടികളാണ് വളരെ മനോഹരമായ രീതിയിലാണ് പണിതീർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാലസിന് പുറത്തെത്തിക്കഴിഞ്ഞു. അകത്തുള്ള അത്ര തന്നെ മനോഹരമായ ഒട്ടനവധി കാഴ്ചകൾ പുറത്ത് കാണാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് വരാം. ഹിൽ പാലസിൻ്റെ ഒരു വശത്തായിട്ട് ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നീന്തൽക്കുളമാണിത്. വൃത്താകൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റൊരു കുളം കൂടിയുണ്ട്. ആ കുളത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ ഒരു വഴി പല സിനിമകളുടെയും ലൊക്കേഷനായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർത്തെടുക്കുന്നു കരുതുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു മാൻ വളർത്തു കേന്ദ്രം കൂടിയുണ്ട്. ഒരുപാട് മാനുകളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഒരുപാട് വർഷത്തെ കഥകളും ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന കുന്നത്ത് കൊട്ടാരത്തിൻ്റെ മണ്ണിൽ നിന്നും നമുക്ക് മടങ്ങാൻ സമയമായി. ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.